ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഒരു സോഡ നാരങ്ങൾ അടിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞാൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട്. സാധാരണ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ മീൻ കൊണ്ടുവരുന്നത്. പക്ഷെ അന്ന് മീൻ കിട്ടാ, ഞായറാഴ്ച അങ്ങനെ കൊണ്ടുവരാറില്ല. നമ്മൾ പിന്നെ ബീഫും ചിക്കനും വാങ്ങാൻ പോയില്ല, മീൻ വാങ്ങാൻ പോയി. അപ്പം നമ്മൾ മീൻ വാങ്ങാൻ പോയത് വർക്കലയാണ്. പക്ഷേ ബൈക്കിലാണ് പോയിട്ട് വന്നത്. പോയിട്ട് വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പൊ ചൂട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്ത്, ചേട്ടാ സോഡ മേടിച്ചിട്ടുണ്ട്. സോഡയും നാരങ്ങയും വാങ്ങിച്ചിട്ട് വന്ന് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോലെ ഇങ്ങനെ അടിച്ച്, ഇങ്ങനെ ആ പഞ്ചസാര അടിയാൻ വേണ്ടി ഇങ്ങനെ നല്ലപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാനും വന്നിട്ട് ഞാൻ എന്തോ തിന്നിട്ട് എന്തോ തിന്നേന്റെ ബാക്കി ചുണ്ടിരുന്നു തുടച്ചുകളഞ്ഞു. അതാരും കണ്ടില്ല. ഞാൻ അടിക്കുന്ന നാരങ്ങളും കുടിക്കാൻ വേണ്ടി എന്റെ അടുത്ത് ഇങ്ങനെ എങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ കൊടുക്കൂല ഗായ്സ്. അതിന്റെ ഇടയ്ക്ക് അലോകും അമ്മയുടെ അടി ബാക്കിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. നമ്മൾ നാലഞ്ച് ഗ്ലാസ് എടുത്ത് അമ്മയ്ക്ക്, അച്ഛന്, എനിക്ക്, നന്ദുവിന്, പിന്നെ അലോകിന്, ഉണ്ടാക്കിയതും സെർവ് ചെയ്തൊക്കെ ചേട്ടന കേട്ടോ. ഞാൻ ഇങ്ങനെ വീടെടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ചൂരമ്മി വാങ്ങിച്ചായിരുന്നു. ചൂര മീനും വാങ്ങിച്ച് കിഴങ്ങും വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ട, ഞാൻ അവർക്കെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് എനിക്കുള്ള പങ്ക് ഞാൻ സോഡ കുപ്പിക്കകത്ത് ഒഴിച്ച് കൊണ്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഫ്രിഡ്ജ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ തണുപ്പും, തണുത്തിട്ട് കുടിക്കാൻ പൊളിയായിരിക്കും. അപ്പം നമ്മുടെ അമ്മ ഇതാണ് വാങ്ങിച്ച മീൻ. ഞാൻ മീൻ വാങ്ങിച്ചാൽ അമ്മയെ കൊണ്ട് കൊടുത്ത്. അപ്പൊ അമ്മയ്ക്കാണ് മീൻ 600 രൂപ പറഞ്ഞ് 500 രൂപയ്ക്ക് വാങ്ങിച്ച്. നമ്മളിവിടെയൊക്കെ ഈ റേഞ്ച് മീൻ 500 ഒക്കെ ആവും. അപ്പം അത് അമ്മ നല്ല കാര്യമായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്യാപ്പിൽ നന്ദു എന്ത് ചെയ്ത് പറ കൊച്ചുള്ളി. ഞാൻ കൊച്ചുള്ളി തൊളിച്ചു വെക്കുവായിരുന്നു കേട്ടോ. അമ്മ മീൻ കണ്ടിച്ച് വരുമ്പോ നമുക്ക് പെട്ടെന്ന് എളുപ്പപ്പണി എനിക്ക് വേണ്ടിട്ട് കൊച്ചു, അതാണ് നമ്മുടെ ചീനി. കൊച്ചുള്ളി കരഞ്ഞോണ്ടിരുന്നാണ് ചീനി. പിന്നെ അമ്മ എനിക്ക് ഈ മരച്ചീനി അങ്ങനെ ആവിച്ചിട്ട് ഈ ചൂരയില്ലേ, ഈ ചൂര ഇങ്ങനെ ആവിയേറ്റ് ഒരു കറി വയ്ക്കും. അവിക്കുന്ന പറയും നമ്മള്. ഞാൻ ഇവിടെ നന്ദു കൊല്ലംകാരാണ്. അപ്പൊ നന്ദുവിനത് കൂടുതൽ അറിയത്തില്ല. പക്ഷെ ഞാൻ ട്രിവാണ്ടത്താണ്. പക്ഷെ നമ്മളെ ഈ ഏരിയയിലൊക്കെ ഈ മീൻ എടുത്ത് അവിക്കാറുണ്ട്. നിങ്ങളുടെ എനിക്ക് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടാ. അപ്പൊ നാരങ്ങൾ അമ്മ സോഡ കുടിക്കാറില്ല. അമ്മ അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി നന്ദു പിന്നെ ഒരു ലൈം അടിച്ചു കൊടുത്തായിരുന്നു സോഡ ഇല്ലാതെ. അങ്ങനെ നന്ദു ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചുമ്മായിരുന്നു. ഡയലോഗ് അടിക്കുന്നതണ്ട, ഒരു ഉള്ളിയും കൊണ്ട് 1.5 hours കേട്ടാ. അമ്മ മീനും കേട്ട് വന്നിട്ടും പുള്ളിക്കാരി 1 kg 1/2 kg ഉള്ളി വരെ തുടച്ചു തന്നിട്ടില്ല. അങ്ങനെ അതിനിടയ്ക്ക് നോക്കി ഉറന്നു നോക്കി ഒരുത്തന്നെ വലിഞ്ഞു കയറുന്നതുകൊണ്ട് എത്ര വരട്ടിയാലും ഇതിന്റെ വണ്ടിയേക്കാരി ഇങ്ങനെ നിൽക്കും. അമ്മ എന്നും അടിയതിന്, എന്നിട്ടും ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും കുഞ്ഞാവ് എവിടെ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞാവ് ഉറക്കോ കേട്ടോ. കുഞ്ഞാവ് ഉറക്കിയിട്ടാണ് ഞാൻ വന്നിട്ട് അടുക്കളോട്ട് വന്നത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കുഞ്ഞാവ് വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ റൂമിലോട്ട് പോയിട്ട് ഇടക്കി. പക്ഷേ കുഞ്ഞാവ് ഡ്രസ്സിലാതെ കിടക്കുന്നത് ആയതുകൊണ്ട് കാണിച്ചില്ല. അപ്പം ചോറ് രാവിലെ വെച്ചായിരുന്നു അമ്മ. പിന്നെ ചീരത്തോരം വെച്ചു. പിന്നെന്താ പുളിശ്ശേരി വെച്ചു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് മറ്റേ ചൂരയില്ലേ, അത് കറി വെക്കും. അപ്പം അവർ ചെയ്യുന്ന ഗ്യാപ്പിൽ ഞാൻ ചുമ്മാ ഹാളിലോട്ടൊക്കെ കയറി. നമ്മളെ എൻ്റെ ചേട്ടൻ്റെയും ചേട്ടത്തിൻ്റെയും ഫോട്ടോ, അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ, എൻ്റെ നന്ദുവിൻ്റെ ഫോട്ടോ. പിന്നെ നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട്, നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ ആണ് ഇത്, ഗോൾഡും സിൽവറും. അപ്പം പോയപ്പോഴത്തേക്ക് അമ്മ മീനൊക്കെ അകത്ത് വെച്ചിട്ട് പറഞ്ഞോ ബാക്കി അമ്മ ചീനി. ഞാൻ അപ്പോഴും അമ്മ അടുത്ത ജോലിക്ക് കേറിയപ്പോഴും നന്ദു ഉള്ളിയും കൊണ്ട് നിൽക്കുകയാണ്. വേറെ ഒന്നല്ല, ഇടയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയായിരുന്നു. ഓ, ഇനി അങ്ങനെ പറയാലോ കുഞ്ഞിനെ നോക്കാൻ പോയായിരുന്നോ, അതുകൊണ്ടാ കേട്ടോ. എനിക്കിങ്ങനെ ചീനി ഇല്ല, ഇങ്ങനെ ഒരിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കഴിക്കാനായിട്ട്. ചില ആൾക്കാർ അച്ഛൻ ഇത് വെക്കുകയാണെങ്കിൽ വലിയ പീസാക്കി വെക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ കൊച്ചു പീസാക്കാനാണ് ഇഷ്ടം. പിന്നെ ഇത് അമ്മ ശിവരി ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് വാങ്ങിച്ച ചീര വിത്താണ്. അത് അമ്മ മുട്ടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങിന്റെ കൂടുതൽ. പിന്നെ നമ്മള് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് തുടങ്ങി. ഇപ്പൊ മുമ്പ് വീട്ടില് പശു അടക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും വളർത്താൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അതിനെയൊക്കെ വിറ്റിട്ട് ചെറുതായിട്ട് കൃഷിയൊക്കെ തുടങ്ങാൻ പോകണം. ഇപ്പം ഇത് ഈ ഇടയ്ക്ക് അമ്മയുടെ ആമ്പല, ഇതാണ് നമ്മുടെ ആട്ടിൻകുട്ടി. ഇപ്പം ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഇവക്ക് കാടിയും ഉണ്ടാക്കൊന്നും വേണ്ട, അവക്ക് ചോറും മീൻകറിയൊക്കെ മതി. ഞാൻ കൊച്ചുള്ളി കണ്ണ് വെള്ളം വരും പറയാം. കൊച്ചുള്ളിക്ക് ഇങ്ങനെ ഓരോ ഇനി ഇല്ല, കാരണം ഇവിടെ ഈ ലാഗ് കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി, എന്റെ മൈൻഡ് മൊത്തം പോയി. അത് സംഭവം കഴിഞ്ഞാൽ ഞാൻ കൊച്ചുള്ളി ചെയ്തോണ്ടെങ്കിൽ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്തി അടിച്ചോണ്ട് കേട്ടോ. ആ കത്തി കഴിഞ്ഞിട്ട് അമ്മേന്റെ സാധനം കൊടുത്തിട്ട് ആശാത്തി മെല്ലെ പോയി ഓറഞ്ച് ഇടുന്നു. ഇനി ഓറഞ്ചിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് നോക്കിയിരുന്നു. ആ ഓറഞ്ച് ഇത് വെറൈറ്റി ഒരു തട്ടോ. അമ്മ അച്ഛനും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊണ്ടുവന്നു കേട്ടോ. ഇത് ഓറഞ്ച് അല്ല, ഇത് മൊസാംബിയ. മൊസാംബി പോലെ പക്ഷേ ഒരു പുളിപ്പായിരുന്നല്ലേ. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്തോ. എന്നിട്ടും ഭർത്താവ് അടുത്തിരിക്കുന്നു,
ഒരു പീസ് എനിക്ക് തരണം. അയ്യോ എന്നിട്ട് ഞാൻ കൊടുത്തേട്ടാ, അത് എന്നിട്ട് ദുഷ്ടൻ എടുത്തില്ല. ഓക്കെ, അമ്മ ഈ ക്യാപ്പിൽ കിഴങ്ങും അവച്ച് അമ്മ ഈ മീനും അവച്ച് അമ്മ കഴിക്കുന്നു. ക്യാമറ കണ്ടപ്പോഴേ അമ്മ ഓടി. നീന്തോടെ വെള്ളം കളയുന്ന ഞാനപ്പ ഇത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ, ഞാൻ കഴിക്കില്ല, എനിക്ക് ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ടാവണ ഞാൻ കഴിക്കില്ല. മോനെ ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ട്, എനിക്ക് ഡെലിവറിക്ക് മുന്നേ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ആശാനും ഉറങ്ങി, അലോകും ഉറങ്ങി ആ ഗ്യാപ്പില്. ഓക്കെ, അമ്മ നല്ലപോലെ മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അമ്മ എടുത്ത പ്ലേറ്റും കൊണ്ട് പോയി എത്തി ചോറും എത്തി മീൻകറി വാങ്ങിച്ച് അമ്മ മീന്റെ തല തന്നെ എനിക്ക് തന്നിട്ടുണ്ട് ഗായസ്. അത് അമ്മ ചേട്ടനല്ല, ചോറ് എനിക്കുള്ളതാണ്. ആ ചോറ് നന്ദൂരിലുള്ളതാണ്, പക്ഷെ ഞാനിവിടെ കഴിക്കാൻ അകത്ത്, കാരണം ഞാൻ കിഴങ്ങ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് വയറു തോയി. അപ്പൊ അമ്മ ഫുഡ്, അമ്മയും കിഴങ്ങ് കഴിച്ച്, നന്ദു കിഴങ്ങ് കഴിക്കാറില്ല, അതുകൊണ്ട് നന്ദുവിന് ഫുഡ് എടുത്തേണ്ടത്. കിഴങ്ങ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ കുഞ്ഞാവിക്ക് ഗ്യാസ് ഇതാവുന്നതുകൊണ്ട് പാൽ കൊടുക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കഴിക്കാത്തത്. ഇപ്പം ഗ്യാസ് ഉണ്ടാകുന്ന മിക്ക ഫുഡ് ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ മീൻതല കൊടുത്തപ്പോഴുള്ള ഗവ കണ്ട പുള്ളിയെടുത്ത് അതിന് എന്തെങ്കിലും നുള്ളിയെടുത്ത് കഴിക്കുന്നുണ്ട് ഗായ്സ്, കണ്ണ് പവർ കൂടുവന്ന്. ഓക്കെ, നമ്മളെ വീട് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ.